അസ്സലാമു അലൈക്കും. ഞാൻ ഡോക്ടർ ലബീദ്, സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനാണ്. ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായി മൂന്നാമത്തെ യൂണിറ്റായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ അവരെ തുരത്ത് ഓടിക്കുവാൻ വേണ്ടി ശ്രമിച്ച വിഭാഗം എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് വിഭാഗമാണ്. ഒന്ന് ഗോത്രവർഗക്കാർ, മറ്റൊന്ന് നെയ്ത്തുകാർ, മറ്റൊന്ന് കൃഷിക്കാർ. ഈ മൂന്ന് ആളുകളുടെയും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ചെറുത്തുനിൽപ്പ് സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാനുണ്ടായ ഒരു കാരണം. മറ്റൊന്ന് നമ്മളുടെ നാട്ടുവാഴികളും അതുപോലെ നാട്ടുരാജാക്കന്മാരായിട്ടുള്ള ആളുകളുടെ ചെറുത്തുനിൽപ്പ് സമരങ്ങളും ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകാനുണ്ടായ കാരണങ്ങളിൽ ഒന്നായി ഗണിക്കപ്പെടുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അതിനെ ബ്രിട്ടീഷുകാർക്കെതിരെ നാടുവാഴികളും രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാരും കൃഷിക്കാരും നെയ്ത്തുകാരും അതുപോലെ ഗോത്രവർഗക്കാരും ഇറക്കിയിട്ടുള്ള ഈ സമരത്തിനെ, ചെറുത്തുനിൽപ്പിനെ പറയുന്നത്. കുട്ടികളിൽ ദേശീയ ബോധം അവർക്ക് അനുസരിച്ചുകൊണ്ട് കുട്ടികളെ ബോധവാന്മാരാക്കുകയും കുട്ടികൾക്ക് ഇന്ന് പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള ആവശ്യം ഉണ്ടാക്കിയത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് എന്ന ദേശീയ ബോധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പാഠഭാഗം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, അതിലെ ഏറ്റവും നീചമായ ഒരു സംഗതി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഈ പറയുന്ന കൃഷിക്കാരെയും നെയ്ത്തുകാരെയും ഗോത്രവർഗക്കാരെയും അടിമപ്പണി ചെയ്യിച്ചു, അവരെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. പട്ടുനൂൽ നെയ്ത്തുകാരായിട്ടുള്ള നഗോഡകളെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തു, അവരെ അടിമപ്പണി ചെയ്യിപ്പിച്ചു, കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. അടിമകൾക്ക് തുല്യമായ ജീവിതമാണ് അവർക്കുണ്ടായത്. അതുപോലെ ക്രൂരമായ മർദ്ദനങ്ങളുണ്ടായി. ജീവിതം വഴിമുട്ടിയിട്ടുള്ള ഇവരുടെ കുലത്തൊഴിലുകൾ ഉപേക്ഷിക്കുവാനുള്ള തീരുമാനങ്ങളുണ്ടായി. ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി കൃഷിക്കാർക്കുണ്ടായ പ്രശ്നം തന്നെയാണ്. വളരെ കുറഞ്ഞ വേതനത്തിന് കൃഷി ചെയ്യുകയും അടിമപ്പണി ചെയ്യിക്കുന്ന രീതിയിൽ, മർദ്ദനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ, അവർക്ക് അവരുടെ കുലത്തൊഴിൽ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ പ്രേരണയും ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പെരുവിരൽ മുറിച്ച് പ്രതിഷേധം നടത്തി. കാരണം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇതിനൊന്നും കിട്ടൂല എന്ന് പറഞ്ഞ രീതിയിൽ ചെറുത്തു സമരങ്ങൾ നടത്തിയത് അങ്ങനെയാണ്. അതിൽ ഗോത്രവർഗക്കാർക്ക് ഈ കമ്പനിയുടെ ചൂഷണത്തിന് ഇരയായ വിധേയരായവർ, ഒന്ന് ഗോത്രവർഗക്കാരുണ്ട്, മറ്റൊന്ന് കർഷകരുണ്ട്, മറ്റൊന്ന് നെയ്ത്തുകാരുണ്ട്, മറ്റൊന്ന് കുലത്തൊഴിലുകാരുണ്ട്. ഇതല്ലാത്ത കുറേ ആളുകൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നോക്കിയാൽ കുറേ ഉണ്ടാവും. അതിനൊരു സെമിനാർ തയ്യാറാക്കാനാണ് നമ്മൾ ഇപ്പോൾ വരുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ചുമത്തിയിട്ടുള്ള നികുതി ഇവർക്ക്, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചെറിയ അധ്വാനം, ചെറിയ വേതനം കൊടുക്കും. പക്ഷേ അതിൽ നിന്ന് ബ്രിട്ടീഷുകാർ പറയുന്നത് നല്ല നികുതി കൊടുക്കണം. ആ നികുതി എങ്ങനെയൊക്കെയാണ് കൃഷിക്കാരെ ബാധിച്ചത്? ബംഗാളിൽ നമുക്കറിയാം, ബംഗാളിൻ്റെ ഭാഗത്തായിരുന്നു ഇത് ഏറ്റവും കൂടുതലായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് തന്നെ ബംഗാളിലാണ്. അവരെ ബംഗാളിലെ ഏതൊക്കെ കർഷകരെ, കൃഷിക്കാരെയാണ് ഇവർ ചൂഷണത്തിനിരയാക്കിയത്? അത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വായിക്കാനുള്ള ഒരു ഭാഗമുണ്ട്, അതിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവരുടെ ഭരണം ഗോത്രവർഗക്കാരെയും നെയ്ത്തുകാരെയും എങ്ങനെയാണ് ബാധിച്ചത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗം ഒന്ന് വായിക്കുക. ആ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ആ പേജിൽ പറഞ്ഞത് പ്രകാരം ഈ മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഇനി പാഠപുസ്തകത്തിലെ കലാപങ്ങളിലേക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് നന്നായി വായിച്ചതിന് ശേഷം ഒരു അത് വർക്ക്ഷീറ്റാണ്, ആ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കണം. അതിൽ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഔദ്, തിരുനെൽവേലി,
ശിവഗംഗ, മലബാർ, കർണാടക, തിരുവിതാംകൂർ, കൊച്ചി ഈ ഭാഗത്തിലെ ഒരുപാട് നാട്ടുരാജാക്കന്മാരും നാടുവാഴികളുണ്ട്. ഈ കലാപങ്ങളിലേക്ക് എന്ന് പറയുന്ന ആ പാഠഭാഗം വായിച്ചിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നാടുവാഴികളോ നാട്ടുരാജാക്കന്മാരോ ആരൊക്കെയായിരുന്നു അവരുടെ പേരുകൾ അതിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി എഴുതുക. ടെക്സ്റ്റ് ബുക്കിനെ കലാപങ്ങളിലേക്ക് എന്ന് പറയുന്ന ഭാഗം പാഠപുസ്തകത്തിലുണ്ട്. അത് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഗമുണ്ട്, ചരിത്രമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരിൽ കലാപങ്ങൾ നയിച്ചിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ, അനേകം ഗോത്ര വിഭാഗങ്ങളുണ്ട്. ഒന്ന് മറാഠയിലുള്ള ഭീലുകൾ, അതുപോലെ അഹമ്മദാബാദിലെ കോലികൾ, അതുപോലെ രാജ്മഹൽ കുന്നിലെ സാന്താളുകൾ, അതുപോലെ ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, വയനാട്ടിലെ കുറിച്യർ, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഗോത്രവർഗക്കാർ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗോത്രവർഗക്കാരുടെ ഈ സാന്താൾ കലാപം എന്ന് പറയുന്ന ഒരു പാഠഭാഗം വായിച്ചിട്ട് അതിൻ്റെ ആശയങ്ങൾ ക്രോഡീകരിച്ച് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കണം. ഈ ഭാഗങ്ങളൊക്കെ ഗോത്രവർഗക്കാരുടെ സാന്താൾ കലാപം എന്ന് പറയുന്ന ആ ഭാഗം വായിച്ചിട്ട് ഒരു നോട്ട്, അതിൽ ഈ ഗോത്രവർഗക്കാർ എത്രമാത്രമാണ് ബ്രിട്ടീഷ് സൈന്യത്തിനെ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെ, ബ്രിട്ടീഷ് ഭരണത്തിനെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാനുള്ള, ഇവരിവിടുന്ന് പോകണം എന്നാലേ ഞങ്ങൾ ഈ ചെറുത്തു സമരങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ളത്, അത് നിങ്ങൾ എഴുതാം. ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുണ്ടായിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായതിൽ കേരളത്തിലും അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരിൽ ചെറുത്തുനിൽപ്പ് സമരം നടത്തിയിട്ടുള്ള നാട്ടുരാജാവായിരുന്നു പഴശ്ശിരാജ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ സമരങ്ങൾ ഉണ്ടായതുപോലെ, ചെറുത്തുനിൽപ്പുണ്ടായതുപോലെ കേരളത്തിലും ഇതുണ്ടായിട്ടുണ്ട്. കേരളത്തിലും ഇതൊന്നും മുക്തമായിരുന്നില്ല. കേരളത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മലബാറിൻ്റെ ചില പ്രദേശങ്ങളിൽ. മലബാറിലെ ചില പ്രദേശങ്ങളിൽ ഈ ചെറുത്തുനിൽപ്പ് സമരം നടത്തിയിട്ടുള്ള ഒരു നാട്ടുരാജാവായിരുന്നു പഴശ്ശിരാജ. അദ്ദേഹം പഴശ്ശിയുടെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളെ, സമരങ്ങൾക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് എങ്ങനെയൊക്കെ കെട്ടിക്കെട്ടിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു നാട്ടുരാജാവായിട്ടുള്ള പഴശ്ശിരാജ ചെയ്തത്. അദ്ദേഹം മലബാറിൻ്റെ ഈ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വയനാടിൻ്റെ ഭാഗങ്ങളിലെ ഗോത്രവർഗക്കാരെയും കൃഷിക്കാരെയും താഴ്ന്നതാന്തിക്കാരെയും ഒക്കെ സമരത്തിന് തയ്യാറാക്കി ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കാനുള്ള കാട്ടുവഴികളിലൂടെ പോയി ഈ ആളുകളെ അമ്പെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷ പുരട്ടിയിട്ടുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ മലബാറിൽ നിന്ന് തുരത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പഴശ്ശിരാജ ചെയ്തത്. പേജ് നമ്പർ 31 കെ എം പണിക്കറുടെ കേരള സിംഹം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ എ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗത്തിലെ ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ പേജ് നമ്പർ 31 കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് അതിൽ നിന്ന് ഇത്തരത്തിലുള്ള സമരങ്ങളെ എങ്ങനെയൊക്കെയാണ് നേരിട്ടത്, ചെറുത്തുനിൽപ്പുണ്ടായത് എന്ന് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വായിക്കാനുള്ള ഭാഗമാണ്, വായനാ ഭാഗമാണ്, അധികമായി നിങ്ങൾക്ക് ചരിത്രം അറിയാനുള്ള ഭാഗമാണ്. അതുകൊണ്ട് അത് നന്നായി വായിക്കുക. പേജ് നമ്പർ 31 വായിച്ചിട്ട് ആ 31 പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കെ എം പണിക്കറും ശ്രീധരമേനോനും എഴുതിയിട്ടുള്ള ഭാഗത്തിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ആ ഭാഗങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഉണ്ടാണോ? നോട്ട് പുസ്തകത്തിൽ ടെസ്റ്റിലെ പേജ് 31 ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് വായിച്ചിട്ട് എന്തൊക്കെയാണ് മനസ്സിലായത് അത് രേഖപ്പെടുത്തണം. ഓക്കെ, ഇനി തിരുവിതാംകൂറും സൈനിക സഹായ വ്യവസ്ഥയും. ഒരു തിരുവിതാംകൂർ ഇത്തരത്തിലുള്ള ഒരുപാട് നാട്ടുരാജാക്കന്മാരാൽ പ്രസിദ്ധമായിരുന്നു.
ആദ്യമൊക്കെ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അവർക്ക് വഴിയൊരുക്കി കൊടുത്തു. അവർ കച്ചവടവുമായിട്ടാണ് വന്നത്. അപ്പോൾ കച്ചവടത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. നമ്മളെ നാട്ടിലും ഇത്തരത്തിലുള്ള പുതിയ കച്ചവടക്കാർ വരുമ്പോൾ, പുതിയ സാധനങ്ങൾ വരുമ്പോൾ നമ്മളും ചെയ്യുന്ന ഒരു രീതിയാണ് അവർക്ക് ആ ഭാഗം സഹായിച്ചു കൊടുക്കുകയെന്ന്. നാട്ടുരാജാക്കന്മാരും അതന്നെയാണ് ചെയ്തത്. ചില നാട്ടുരാജാക്കന്മാർ അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായി, ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാക്കി. പക്ഷേ അവർ കൃഷിക്കോ അതുപോലെ മറ്റു തൊഴിൽ കുലത്തൊഴിൽ ഉണ്ടാക്കുന്നതിനോ തടസ്സം നിൽക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. നാട്ടുരാജാക്കന്മാരോ നാടുവാഴികളോ അത് വിചാരിച്ചിരുന്നില്ല. ഇവിടെ അവർ നല്ല മെച്ചപ്പെട്ട സാധനങ്ങൾ കൊണ്ടുവരികയും നമ്മളെ നാട്ടിൽ അതിൻ്റെ അഭിവൃദ്ധി ഉണ്ടാക്കുകയും ചെയ്യും എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തിരുവിതാംകൂറിൽ നാട്ടുരാജാക്കന്മാരെ പരോക്ഷമായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നതും അതിൽ നിന്ന് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യവസ്ഥയും കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള ആ നാട്ടുരാജ്യത്തിന് ആവശ്യമുള്ള സൈനിക സഹായം മുഴുവൻ ബ്രിട്ടീഷുകാർ നൽകും. പക്ഷേ അവിടുത്തെ ആളുകളെ, ബ്രിട്ടീഷുകാരുടെ ഒരാളെ ഗവർണറായിട്ടോ ജനറലായിട്ടോ അവിടെ താമസിപ്പിക്കണം എന്നാണ് ഉണ്ടായത്. റെസിഡൻ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെസിഡൻ്റ് കുറേ കാലം ജീവിച്ചു. തുടക്കത്തിലൊന്നും യാതൊരു പ്രയാസങ്ങളും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് അവിടെയുള്ള രാഷ്ട്രീയ രംഗത്ത് വരെ ഇവർ കൈകാര്യം ചെയ്തു, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടു. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാവൂ എന്ന് വന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ്, 8-10 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ നാട്ടുരാജാക്കന്മാർക്ക് ഈ സൈനിക വ്യവസ്ഥ, സൈനിക സഹായ വ്യവസ്ഥ എന്നുള്ളതിൽ ചില പ്രശ്നങ്ങൾ തോന്നിയത്. അവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടു, അവർ പറയുന്ന ആളുകൾ വെച്ചു. ഞാൻ പറയുന്ന ആളെ അവിടെ വെച്ചെങ്കിൽ മാത്രമേ ആ നാട്ടുരാജാവിൻ്റെ അധീനതയിൽ വരുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ വ്യവസ്ഥ ബ്രിട്ടീഷ് അനുകൂലമായിരുന്നു. ഈ ബ്രിട്ടീഷ് അനുകൂലം വന്ന സമയത്ത് അവിടെയുള്ള കൃഷിക്കാരെ അടിമകളാക്കുകയും കുറഞ്ഞ വേതനം കൊടുത്തുകൊണ്ട് അവരെ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഒരു സംവിധാനം വന്നപ്പോഴാണ് തിരുവിതാംകൂറും സൈനിക സഹായ വ്യവസ്ഥയുടെ കീഴിൽ വന്നപ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതോടെ ഇങ്ങനെ ഇടപെട്ടതോടെയാണ് ദിവാനായിരുന്ന, തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന വേൽത്തമ്പിയെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു ഘടകം അതായിരുന്നു. അപ്പോൾ സമരത്തിലേക്ക് നയിച്ച കുറേ കാര്യങ്ങളുണ്ട്. സമരത്തിലേക്ക് നയിച്ചത് ഈ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ആള് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടപ്പോഴാണ് ഇതൊരു സമരമായിട്ട് വന്നത്. സമരത്തിലെ ഒരുപാട് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളൊക്കെ മറികടന്നപ്പോഴാണ് ഇതൊരു സമരത്തിലേക്ക് എത്തിയത്. അതിനൊരു സമരത്തിനൊരു നിശ്ചിത വ്യവസ്ഥകളുണ്ടായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥ എന്നുള്ളതിൽ ആ വ്യവസ്ഥകളുണ്ടായിരുന്നു. ആ വ്യവസ്ഥകളെ മറികടന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന നമ്മുടെ ദീവാൻ, അന്നത്തെ തിരുവിതാംകൂർ ദീവാനായിരുന്ന വേലുത്തമ്പി ദളവയെ ഈ ചെറുത്ത് സമരങ്ങളോ പ്രതിഷേധ സമരങ്ങളോ ഒക്കെ നടത്താൻ വേണ്ടി ശ്രമിച്ചത്. ഇത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമുണ്ട്. ഇങ്ങനെ ഈ നിങ്ങളുടെ പാഠഭാഗത്തിൽ കൊടുത്തുന്ന പേജ് നമ്പർ 33 കൊടുത്തിട്ടുള്ള ഭാഗത്തിൽ ഈ ചെറുത്ത് സമരങ്ങളെ അവിടെ കൊടുക്കുന്നത്, തിരുവിതാംകൂറും സൈനിക വ്യവസ്ഥ എന്ന് പറയുന്നതുണ്ട്. ഇതും പാഠഭാഗം നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു സെമിനാർ ഉണ്ടാക്കണം. എന്തായിരുന്നു സമരത്തിൻ്റെ ഫലം? എന്തായിരുന്നു സമരത്തിനുള്ള പരാജയത്തിൻ്റെ കാരണങ്ങൾ? എന്തൊക്കെയായിരുന്നു കലാപം ഭരണ സംവിധാനത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഭാഗം, നമ്മളെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ഭാഗം മൊത്തത്തിൽ വായിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിലെ ബ്രിട്ടീഷ് അധികാരികൾ കച്ചവടത്തിനായി വന്നിട്ടുള്ള ആളുകൾ അവർ ഭരണത്തിലേക്ക് കയറുന്ന ഒരു രീതിയാണ്. അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് നമ്മളെ നാട്ടുവാഴികളാണ്.
നമ്മളെ രാജാക്കന്മാരാണ്, നാട്ടുരാജാക്കന്മാരാണ്, ഇതിനനുസരിച്ചുകൊണ്ടാണ് ഇവിടെ നടന്നത്. പക്ഷേ അത് പരാജയപ്പെടാനുണ്ടായ സമരത്തിലേക്ക് നയിച്ച ഭാഗമായി 1857 വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലുള്ള ടീമും കേരളത്തിൽ നിന്ന് പഴശ്ശിരാജയുടെ ടീമും അതുപോലെ ബംഗാളിൽ നിന്ന് ഉള്ള ആളുകളും കൃഷിക്കാരും അടങ്ങുന്ന ഒരു ടീം വന്നതോടുകൂടിയാണ് 1857 മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന സമരം ഉണ്ടാകുന്നത്. ഇതൊരു ചെറുത്തുനിൽപ്പായിരുന്നു. ഇതോടുകൂടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകാനുണ്ടായ കാരണങ്ങളായിട്ട് മാറി. ഇനി ഇവിടെ നിന്നുകൂടാ, ഇവിടെ നിന്ന് ഇനി രക്ഷയില്ല, ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് അഭിമാനം, ഞങ്ങൾക്ക് ബഹുമാനം കിട്ടിയിരുന്നതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വന്നിട്ട് നാടുവാഴികളും നാട്ടുരാജാക്കന്മാരും കൃഷിക്കാരും കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകളും കുലത്തൊഴിലുകൾ ചെയ്യുന്ന ആളുകളും അതുപോലെ ഗോത്രവർഗക്കാരും ഒക്കെ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഒരേ തരത്തിലുള്ള സമരങ്ങളെ വെച്ച് നിർത്തിയപ്പോഴാണ്, ചെറുത്തുനിൽപ്പ് സമരങ്ങൾ നടത്തിയപ്പോഴാണ് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിയത്. അതാണ് പിന്നീട് ഇന്ത്യയിൽ നിന്ന് അവർ പിന്മാറാനുണ്ടായ കാരണങ്ങളിലും ഒന്ന്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളെ പേജ് നമ്പർ 33-34 വായിച്ചിട്ട് അതിൻ്റെ കാരണങ്ങൾ എഴുതുക, ഇതിൻ്റെ സംവിധാനങ്ങൾ എഴുതുക, കൃത്യമായി പഠിക്കുകയും ചെയ്യുക. ഓക്കെ, ശരി.